السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله. أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت سحيلتنا، أعظنا انظرنا أدركنا يا رحمة الله. إني خائف وجلو يا نعمة الله، إني مفلس أعاني وليس لي أعمل نلقى العليم به سوى محبتك العظمى وإيماني. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. أرحم الراحم يا الملك الجبار يا الله، നിന്റെ ഫളു കൊണ്ട് റഹ്മത്തുൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫുണ്ട്, നീ പൊരുത്തപ്പെട്ട സ്വാലിഹീങ്ങളെ കൊണ്ട് ഇന്നുവരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ മസ്ജിദുമായി ഇവിടെ നടന്നു വരുന്ന ദർസുമായി സ്വലാത്ത് മജ്ലിസുമായി ആത്മീയ സംരംഭങ്ങളുമായി പ്രത്യേകിച്ച് ഇന്ന് ദർസിൻ്റെ വാർഷിക മഹാസമ്മേളനവുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ കടപ്പെട്ടവർ ഇവിടെ എത്തിയ മഹാന്മാരായ ഉസ്താദുമാർ നേതാക്കൾ സയ്യിദന്മാർ ഓൺലൈനിലൂടെ ലൈവായി ഞങ്ങളോടൊപ്പമുള്ളവർ കൂടിയ സഹോദര സഹോദരിമാർ ബായാർ സ്വലാത്ത് കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംരംഭങ്ങളുമായി സഹകാരികളായ സഹായികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരക മഹാമാരി കൊറോണ ഉൾപ്പെടെ ക്യാൻസർ ഉൾപ്പെടെ ആര് ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നു ആജിലായ ശിഫ നൽകണം റഹ്മാനെ. കാമിലായ സുഹത്ത് നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാഹ്. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴിയെളുപ്പാക്കണ അല്ലാഹ്. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്. വഫാത്തായ ശൈഖുന താജുശ്ശരീഅ ഉസ്താദ് ഉൾപ്പെടെ
അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി, സയ്യിദുന താജുൽ അലമ ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാഹ്, ഖബർ സ്വർഗമാക്കണം അല്ലാഹ്, അവരെയും ഞങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. അത് നേരായ സയ്യിദ് കല്ലേരി തങ്ങൾ അടക്കമുള്ള സദാതുക്കൾ വന്നിരായ ആറ്റുപുറം ഉസ്താദ് അടക്കമുള്ള പണ്ഡിത മഹത്തുക്കൾ ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, കരളിൻ്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, വളരെ ശ്രേഷ്ഠമായ പവിത്ര ശഅബാനിലെ ഈ മഹത്വമേറിയ ഈ മജ്ലിസ് ഞങ്ങളുടെയൊക്കെ എല്ലാമെല്ലാമായ ഞങ്ങളെ ചെറിയ പ്രായത്തിൽ തന്നെ ഞങ്ങൾക്കൊരു മാർഗദർശിയായി ഞങ്ങളെ എല്ലാ വിഷയങ്ങളിലും ഇടപെടുകയും ഇന്നും ആ വലിയ ബന്ധം നിലനിർത്തിപ്പോരുന്നതുമായ ഞങ്ങളൊക്കെ വളരെ പ്രിയപ്പെട്ട വന്നിരായ ആറ്റുപുറം ബാക്കവി ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ഹിമ്മത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. നിന്റെ പ്രത്യേകമായ ഹിഫ്ള നൽകി എല്ലാ പ്രശ്നങ്ങൾക്കും നീ പരിഹാരം നൽകണം റഹ്മാൻ. സലാമത്ത് നൽകണം അല്ലാഹ്, ഇജ്ജത്ത് നൽകണം അല്ലാഹ്, സകല അദാഇങ്ങൾ അദാവത്തിൽ നിന്നും നീ സലാമത്ത് നൽകണം റഹ്മാനെ. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ ഇന്ന് കല്ലേരിയിൽ നടക്കുന്ന അവിടുത്തെ ശിഷ്യനും എൻ്റെ അനുജ സഹോദരനുമായ നിങ്ങളെ ഈ നാട്ടിലെ ആത്മീയ നേതൃത്വം ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ നടത്തിവരുന്ന 10 വർഷമായി ഇവിടെ നടത്തിവരുന്ന ദർസിൻ്റെ വാർഷികം സംഘടിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു മജ്ലിസ് ഒരുക്കിയപ്പോൾ, ഈ കോവിഡിൻ്റെ പ്രത്യേകമായ സാഹചര്യങ്ങൾ അതെല്ലാം മറന്നുകൊണ്ട് നമ്മോടൊപ്പം ഇന്ന് ഈ മജ്ലിസിൽ സമ്മേളിച്ചു. അൽഹംദുലില്ലാ, വലിയ സന്തോഷമുണ്ട്. അള്ളാഹു നമ്മുടെ എല്ലാ സ്നേഹബന്ധങ്ങളും ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ സ്വർഗത്തിൽ സംഗമിക്കാനുള്ള കാരണമായി അള്ളാഹു കബൂലാക്കി തരട്ടെ. അൽഹബ്ബു ഫില്ലാഹ് ഖാല റസൂലുള്ളാഹ്, ആ നിലക്ക് നീ ഞങ്ങളെ കബൂലാക്കി തരണം റഹ്മാനെ. ബഹുമാനപ്പെട്ട സയ്യിദ് കല്ലേരി തങ്ങളവറുകൾ ഈ നാടിന് വലിയ പ്രകാശമായി ഇവിടെ തുടക്കം കുറിച്ച ദർസ് വളരെ ഭംഗിയായി ധാരാളം മുത്തഅല്ലിമുകൾ ഇവിടെ പഠിക്കുകയും പഠനം പൂർത്തീകരിച്ച് മഹാന്മാരായ പണ്ഡിത മഹത്തുക്കളുടെ അടുത്തുപോയി കോളേജിൽ പോയി സനദ് വാങ്ങി ഇന്ന് ഈ മഹത്തായ സദസ്സിൽ അവർക്കുള്ള മെമൻഡോ നൽകിയിട്ട് ഈ നാട്ടുകാർ ആദരിക്കുകയും ഈ വർഷം ദർസ് പഠനം പൂർത്തീകരിച്ച് കോളേജിലേക്ക് സനദ് വാങ്ങാൻ പോകുന്ന പ്രിയപ്പെട്ട മുത്തഅല്ലിമുകൾക്ക് അവർക്ക് സന്തോഷമായി ആവേശമായി അവർക്ക് മെമെൻഡോ നൽകി ആദരിച്ച വളരെ അത്യധികം നമുക്കൊക്കെ സന്തോഷം പകരുന്ന ഒരു പുണ്യമായ മജ്ലിസിലാണ് നമ്മുടെ ഈ മഹത്തായ സംഗമമുള്ളത്. അല്ലാഹു കബൂൽ നൽകട്ടെ ഞങ്ങളെ പ്രിയപ്പെട്ട മുത്തഅല്ലിമുകൾക്കും ഞങ്ങൾക്കും. റബ്ബേ നാഫിയാ ഇൽമനേറ്റി തരണം റഹ്മാനെ, നിന്റെ റഹ്മത്തിനാൽ പുതിയണം അല്ലാഹു.
പരിശുദ്ധ ഇസ്ലാമാകുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅ ലോകം മുഴുക്ക പ്രചരിപ്പിക്കാൻ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ തൗഫീഖുകളും ഞങ്ങൾക്കും അവർക്കും ഏറ്റിത്തരണം റഹ്മാനേ. ഇന്ന് വളരെ വിഷമകരമായ ഒരു അവസ്ഥയിലാണ് നാം ഉള്ളത്. ഞങ്ങൾ ഇന്നലെ സുർബൈൽ ഉസ്താദിന്റെ അശ്ജാമിയ ആശാരിയുടെ ദർസ് വാർഷികത്തിലേക്ക് അതുപോലെ മംഗലാപുരം പജീറിലേക്ക് പോകുന്നതിന്റെ തൊട്ടു മുമ്പായി സിറിയയിൽ വന്നിരായ താജു ശരീ ഉസ്താദ് അവറുകളെ കാണാൻ വേണ്ടി മാരിബോടടുത്ത സമയം ചെന്നപ്പോൾ അവിടുത്തെ കുടുംബക്കാരും മക്കളും വേണ്ടപ്പെട്ടവരൊക്കെ അവിടെ ഉണ്ട്. വളരെയധികം പ്രയാസകരമായ അവസ്ഥയിലായിരുന്നു. അവരെ മക്കൾ പറഞ്ഞു ബാപ്പനെ ഒന്നും അന്തരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. വല്ലാത്തൊരു പ്രയാസകരമായ അവസ്ഥയിൽ അവിടെ വെച്ച് റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് മന്ദിരിക്കുകയും അങ്ങനെ ഇന്ന് രാവിലെ ഉസ്താദവറുകളുടെ വഫാത്തിൻ്റെ വാർത്തയാണ് വേദനയോടെ മുസ്ലിം ഉമ്മത്തിന് കേൾക്കാൻ പറ്റിയത്. ഞങ്ങളവിടെ പോവുകയും ജനാസ നമസ്കരിക്കുകയും ദുആകളൊക്കെ സംബന്ധിക്കുകയും ചെയ്തു. എത്രയോ വലിയ വലിയ മഹാന്മാരായ സയ്യിദന്മാരും പണ്ഡിത സാദാത്തുക്കളും പ്രിയപ്പെട്ട അവിടുത്തെ ശിഷ്യന്മാരും മുഹബ്ബീങ്ങളും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ അവിടെ സമ്മേളിച്ച് ഇപ്പോഴും ദിക്റുകളും ഖുർആൻ പാരായണങ്ങളും സ്വലാത്തുകളും മറ്റ് ഹൈറാത്തുകളൊക്കെ അവിടത്തേക്ക് വേണ്ടി സമർപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഖാലിഖായ അല്ലാഹ് വന്ദ്യരായ ഞങ്ങളുടെ ഉസ്താദവർഗളുടെ ദർജനി ഉയർത്തണം അല്ലാഹ്. ഖബർ സ്വർഗമാക്കണം അല്ലാഹ്. അവരെ കൂടെ മിസ്കീൻമാരായ ഞങ്ങളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. മൗത്തുൽ ആലിമി മൗത്തുൽ ആലം എന്നാണ് പറഞ്ഞത്. പണ്ഡിതന്റെ അന്ത്യം അത് ലോകത്തിന്റെ അന്ത്യമാണെന്നാണ്. എത്രയോ വലിയ വലിയ മഹാന്മാർ ഈ അടുത്ത് പ്രഗത്ഭരായ ഈ പ്രദേശങ്ങളിലുള്ള ബഹുമാനപ്പെട്ട താജുൽ ഫുഖഹ ബേക്കൽ ഉസ്താദ് ഉൾപ്പെടെ ഷറഫുൽ അലമ മഞ്ഞനാടി ഉസ്താദ് ബയാർ സ്വലാത്തിലെ നിറ സാന്നിധ്യമായിരുന്നു. ഉസ്താദ് അവരുടെ വഫാത്ത് വരെ ഇന്ത്യ രാജ്യത്ത് എവിടെ ഉണ്ടായിരുന്നാലും ബയാർ സ്വലാത്ത് മുടക്കാതെ ബയാർ സ്വലാത്തിൽ വർഷങ്ങളായി സമ്മേളിച്ച മഹാനവറുകളും നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞുപോയി. ഇനി നമുക്ക് ആരുണ്ട് എന്ന ആശങ്കയിലാണ് നാം ഒക്കെ ഉള്ളത്. അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ അല്ലാഹ് ഞങ്ങളെ പ്രിയപ്പെട്ട റയീസുൽ അലമ ഉൾപ്പെടെ സുൽത്താനുൽ അലമ ഉൾപ്പെടെ ഷെയ്ഖുനാ മുഹീസുന്ന ഉൾപ്പെടെയുള്ള പണ്ഡിത സയ്യിദന്മാർക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. അവരുടെയൊക്കെ നേതൃത്വം ആസ്വദിക്കാൻ ആ നേതൃത്വത്തിൻ്റെ തണലിലായി നിലകൊള്ളാൻ നീ ഞങ്ങൾക്ക് അവസരം നൽകണം റഹ്മാനെ. പരിശുദ്ധമായ ഞാൻ കൂടുതലൊന്നും പറയില്ല. വന്ദ്യരായ ഉസ്താദ് അവറുകൾ ആറ്റുപുറ ഉസ്താദ് ഞങ്ങളെ നാട്ടിലെ കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തിലെ എല്ലാമെല്ലാമാണ് ഉസ്താദ് അവറുകൾ. അവിടെ സദസ്സിൽ ഉത്ബോധനം നടത്താനും ബയാർ സ്വലാത്തിൽ ഉത്ബോധനം നടത്താനും ഈ കല്ലേരിയിലേക്ക് ഉസ്താദ് ആദ്യമായിട്ടായിരിക്കും. ഉസ്താദ് എപ്പോഴും വരണമെന്ന് ഞങ്ങളൊക്കെ ആഗ്രഹിക്കലുണ്ട്. പക്ഷേ ഈ കൊറോണയുടെ സമയമായി പോയി വന്നത് എന്ന് മാത്രം. ഇപ്പോഴിതുപോലെ സദസ്സുകൾക്കൊക്കെ നിയന്ത്രണം ഉണ്ടല്ലോ. എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ ഈ കോവിഡിൻ്റെ രണ്ടാം ഘട്ടം കൊറോണയുടെ രണ്ടാം ഘട്ടം അത് തരംഗമായി ഇങ്ങനെ വൈറസ് വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ ഒക്കെ പ്രത്യേക കർശനമായ നിയന്ത്രണങ്ങളും ഇടപെടലുകളും ഉണ്ട്. നമുക്ക് വളരെ സൂക്ഷിക്കേണ്ട ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ്. ജനങ്ങളൊക്കെ ആ നിലക്ക് ഒത്തുകൂടാൻ പ്രയാസമുള്ള സാഹചര്യമായതിനാലാണ് ഈ രൂപത്തിൽ മജ്ലിസ് ഇവിടെ ഈ ചുരുക്കിയിട്ട് നടക്കുന്നത്. അള്ളാഹു കബൂലാക്കി തരട്ടെ. ഈ സാഹചര്യമായിട്ടും ഇത്രയും ജനങ്ങൾ ഇവിടെ സമ്മേളിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഹൈറായ ഉദ്ദേശങ്ങൾ സകലർക്കുമുണ്ട് റബ്ബേ. നീ അത് പൂർത്തിയാക്കണം അള്ളാഹ്. രോഗികൾക്ക് ശഫീനി ശിഫ നൽകണം റഹ്മാനെ. വളരെ ശ്രേഷ്ഠമായ പരിശുദ്ധ ഷഅബാൻ.
وشعبان شهري قال رسول الله صلى الله عليه وسلم തങ്ങളിലേക്ക് ചേർത്തി പറഞ്ഞ പുണ്യമാസമായ ഈ ശഅബാൻ അല്ലാഹുവിലേക്ക് ചേർത്തി പറഞ്ഞ റജബ് നമുക്ക് കഴിഞ്ഞു റജബുൻ ഷഹറുല്ലാഹ് തങ്ങളിലേക്ക് ചേർത്തി പറഞ്ഞ ശഅബാനിലാണ് നമ്മുടെ ഇപ്പോഴുള്ള ഈ മജ്‌ലിസും ഉള്ളത് ധാരാളം അസ്റാറുകൾ ധാരാളം രഹസ്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട് ഹബീബ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അങ്ങേ അറ്റത്ത് അഭിലാഷമായിരുന്നു സ്വന്തം നാട്ടിലെ പരിശുദ്ധ ഭവനമാകുന്ന കഅബ ഭൂമിയിലെ ആദ്യത്തെ വീട് ആദ്യത്തെ ഭവനമാകുന്ന റബ്ബിൻ്റെ ബൈത്താകുന്ന ആ പരിശുദ്ധമായ കഅബ അത് ഖിബലയായിട്ട് കിട്ടണം എന്ന് തങ്ങൾക്കുള്ള അങ്ങേ അറ്റത്തെ ആഗ്രഹമായിരുന്നു എല്ലാ ദിവസവും നമസ്കാരം കഴിഞ്ഞാൽ അവിടെ മുകളിലേക്ക് നോക്കും മലക്കുൽ അമീൻ വരുന്നോ വഹയുമായിട്ട് വരുന്നോ എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് പരിശുദ്ധ മക്കയിലെ കഅബ അത് ഖിബലയായിട്ട് നിശ്ചയിച്ചു കൊണ്ടുള്ള റിപ്പോർട്ട് അതുവരെ ബൈത്തുൽ മുഖദ്ദസ് ആയിരുന്നല്ലോ പരിശുദ്ധ മക്കയിലെ കഅബ ഖിബലയായിട്ടുള്ള ആ അറിയിപ്പ് കിട്ടിയ സന്തോഷം ലഭ്യമായ പവിത്ര മാസമാണ് വിശുദ്ധ ശഅബാൻ അവിടത്തേയിലേക്ക് സ്വലാത്ത് ചൊല്ലാൻ ആജ്ഞയുള്ള അഹ്സാബ് സൂറത്തിലെ ആയത്ത് അവതരിച്ച വിശുദ്ധ മാസമാണ് പരിശുദ്ധ ശഅബാൻ ദുആക്ക് ഇജാബത്തുള്ള പവിത്ര മാസമാണ് ശഅബാൻ അഅമാലുകൾക്ക് പ്രത്യേകം ഖബൂലുള്ള പവിത്ര മാസമാണ് ശഅബാൻ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബറക്കത്ത് കൊണ്ട് ദുആ ചെയ്ത മാസമാണ് ശഅബാൻ വളരെ ശ്രേഷ്ഠമായ റമദാൻ ഷരീഫിലേക്ക് ചെന്നെത്തുന്ന ചേർന്ന് നിൽക്കുന്ന പവിത്ര മാസമാണ് ശഅബാൻ ധാരാളം മഹത്വങ്ങൾ ശഅബാനിൽ ഉണ്ടെങ്കിൽ ആ ശഅബാനിൽ തന്നെയാണ് എല്ലാ സ്ഥലങ്ങളിലും പൂർവികരായ നമ്മുടെ ഉസ്താദുമാർ റമദാന്റെ ആദരവ് നിലനിർത്തിയിട്ട് അന്ന് ഇബാദത്തുകളിൽ സജീവമാകണമെന്ന ലക്ഷ്യത്തോടെ റമദാനോട് അടുപ്പിച്ചിട്ട് ശഅബാൻ എത്തിയാൽ ദർസ് തൽക്കാലം ഒരു മാസത്തേക്ക് നിർത്തിവെക്കും ഇപ്പോഴും അങ്ങനെ തന്നെയുള്ളത് നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ കോളേജുകളൊക്കെ ദീനീ സ്ഥാപനങ്ങളൊക്കെ റമദാന്റെ തൊട്ട് മുമ്പായിട്ട് ദർസുകൾ നിർത്തുകയും ആ സമയത്താണ് ദർസിന്റെ വാർഷിക സമ്മേളനങ്ങളൊക്കെ നടത്തൽ പതിവുള്ളത് ആ പതിവനുസരിച്ച് തന്നെയാണ് ഈ കല്ലേരിയിൽ നടന്നു വരുന്ന ദർസിന്റെ 10th വാർഷികവും ഈ സമയത്ത് ഇവിടെ നടക്കുന്നത് ഇൽമിന് വലിയ ബഹുമാനമാണ് അറിവുള്ളവരും ഇല്ലാത്തവരും ഒരുപോലെയാണോ എന്ന് ഖുർആൻ ചോദിക്കുന്നു ഒരിക്കലും അങ്ങനെ അല്ലല്ലോ ഇൽമിന്റെ ബഹുമാനം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അൽ ഇൽമു ഹയാതുൽ ഇസ്ലാം ഇസ്ലാമിന്റെ ജീവനാണ് ഇൽമു ദീൻ ഇവിടെ നിലനിൽക്കാൻ ഇൽമു ലാസിമാണ് ഇൽമില്ലെങ്കിൽ ദീൻ നിലനിർത്താൻ പറ്റില്ല ധാരാളം അതിന് ബയാൻ ചെയ്ത് സംസാരിക്കുമ്പോൾ പറയാനുണ്ട് കൂടുതലായിട്ടൊന്നും പറയാതെ ഈ ഇരിക്കുന്ന മുത്തഅല്ലിമുകൾ അവർക്ക് വലിയ ആദരവുണ്ട് തങ്ങൾ മുത്തഅല്ലിമുകൾക്ക് മലായികത്ത് ചിറക് വിരുത്തി കൊടുക്കുമെന്ന് ആദരവായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്
മുത്തഅല്ലിമീങ്ങൾ ഒരു നാട്ടിലുണ്ടെങ്കിൽ ആ നാട്ടിൽ വലിയ ബറക്കത്തുണ്ട്. ആ നാട്ടുകാർക്ക്, വീട്ടുകാർക്ക്, അവിടെ വസിക്കുന്ന സകലർക്കും ഒരാശ്വാസമുണ്ട്, ഒരു സമാധാനമുണ്ട്. റബ്ബിൻ്റെ റഹ്മത്ത് അവരിലുണ്ട്. അള്ളാഹുവിൻ്റെ നൂറാകുന്ന ഇൽമ്, ആ ഇൽമ് ഒരു നാട്ടിൽ അതിങ്ങനെ നിലനിൽക്കുമ്പോൾ അതൊരു പ്രകാശമായിട്ട്, ആ നാട്ടുകാർക്കൊക്കെ ഒരു വെളിച്ചമായിട്ട് അത് നിലകൊള്ളുമെന്ന് മഹത്തുക്കൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ നാട്ടുകാർ വലിയ ഭാഗ്യവാന്മാരാണ്. നേരത്തെ ഉസ്താദ് അവർ പറഞ്ഞതുപോലെ, തങ്ങൾ പറഞ്ഞ വാക്കെടുത്ത് ഉസ്താദ് പറഞ്ഞല്ലോ, ഇവിടെ 100 or 200 കുട്ടികൾ പഠിക്കുകയാണെങ്കിലും ആ കുട്ടികൾക്ക് ക്യാൻറ്റീൻ സൗകര്യമില്ലാതെ തന്നെ വീട്ടുകാർ, ഈ നാട്ടുകാർ, വീട്ടിലെ ഉമ്മമാർ, സഹോദരന്മാർ സ്വന്തം മക്കളെ പോലെ അവർക്ക് ഭക്ഷണം നൽകിയിട്ട് അവരെ പോറ്റി വളർത്താൻ റെഡിയാണ് എന്ന സന്തോഷകരമായ അവസ്ഥ ഈ നാട്ടിൽ ഉണ്ടെങ്കിൽ ഈ നാട്ടുകാർ എത്രമാത്രം എൽമനെയും ബഹുമാനപ്പെട്ട തങ്ങളവറുകളെയും മുത്തഅല്ലിമുകളെയും ഒക്കെ സ്നേഹിക്കുന്നു. അത് നമുക്ക് പറഞ്ഞു തീർക്കാൻ വാക്കുകളില്ലാത്ത വിധം. അള്ളാഹുവേ, ഈ നാട്ടുകാർക്ക് ബറക്കത്തുകയണം റഹ്മാനെ. ഈ ദർസിൻ്റെ, ഈ ജമാഅത്തിൻ്റെ കമ്മിറ്റിക്കാർക്ക്, പ്രവർത്തകർക്ക്, ഇതിൻ്റെ വളണ്ടിയർമാർക്ക്, ഇവിടുത്തെ സംഘാടകർക്ക്, ഇവിടുത്തെ ഉസ്താദുമാർക്ക് എല്ലാവർക്കും നീ റഹ്മത്ത് ചെയ്യണം അല്ലാ, ബറക്കത്ത് ചെയ്യണം അല്ലാ. ഈ കുട്ടികൾ ഇങ്ങനെ ദ്വാരം, ഇവരിപ്പോൾ കോളേജിൽ പോയി വന്ന കുട്ടികളുണ്ട് ഇവിടെ, ഇനി അവർ പ്രവർത്തനത്തിൻ്റെ ഗോതയിലേക്ക് അങ്ങ് ഇറങ്ങുകയാണ്. പ്രവർത്തനത്തിൻ്റെ ആ സൽ പാന്താവിലേക്ക് അവർ മുന്നിട്ടിറങ്ങുകയാണ്. മുത്തഅല്ലിമുകൾ കോളേജിലേക്ക് പോവാണ്. പരിശുദ്ധ അഹ്ലു സുന്നയുടെ ഖിദ്മയിലായി ലോകം മുഴുക്കെ അവർ പ്രവർത്തന രംഗത്ത് സജീവമാകുമ്പോൾ ഇതുപോലുള്ള ആത്മീയ മജ്ലിസുകളിലും അവരുടെ സ്വന്തം ദുആകളിലും പരിശുദ്ധമായ ശഅബാനിലെ ഫീ ലൈലത്തി മുബാറക എന്ന് പറഞ്ഞ ബറാഅത്ത് രാവ് കഴിഞ്ഞു, ആ ദുആകളിൽ മിഅ്റാജിന്റെ ശ്രേഷ്ഠമായ രാത്രികളിലെ ശ്രേഷ്ഠമായ നോമ്പിന്റെ, ബറാഅത്തിന്റെ ശ്രേഷ്ഠമായ നോമ്പിന്റെ അങ്ങനെ തുടങ്ങി ലൈലത്തുൽ ഖദ്ർ എന്ന ഖൈറും മിൻ അൽഫ് ശഹർ, 1000 മാസത്തേക്കാൾ മഹത്വമുള്ള രാത്രി ഉൾപ്പെട്ട ലൈലത്തുൽ ഖദ്റിന്റെ പാദരാത്രികളിലടക്കം ഈ മുത്തഅല്ലിമുകൾ, ഉമ്മമാരെ, എന്റെ ബാപ്പമാരെ, രക്ഷിതാക്കളെ, നിങ്ങൾക്ക് വേണ്ടി ദ്വാരക്കാണ്. അല്ലാഹുമ്മ അഗ്ഫിർ ലനാ വർഹംനാ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഭക്ഷണം തന്ന ആളുകൾക്ക് പൊറുക്ക് അല്ലോ, അവർക്ക് റഹ്മത്ത് ചെയ്യല്ലോ, ഞങ്ങളെ സഹായിച്ചവരെ നീ വെറുതാക്കല്ലോ. എല്ലാ സ്ഥലങ്ങളിലും ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മലായിക്കത്തിന്റെ ഹുളൂറുള്ള, സ്വാലിഹീങ്ങളുടെ അർവാഹികളുടെ ഹുളൂറുള്ള ആ സദസ്സിലെ ദുആക്ക് ഇജാബത്തില്ലയോ, ഖബൂലല്ലയോ? ഒരു പക്ഷേ നമുക്ക് ആ ദുആ ഖബൂലായി കിട്ടിയാൽ സ്വർഗം കിട്ടാൻ അത് കാരണമായേക്കാം, ദോഷം കുറക്കാൻ അത് ഖബൂലായി കിട്ടും, ആഖിറത്തിൽ വിശാലത കിട്ടാൻ അത് കാരണമായി കിട്ടും, ഹൗദുൽ കൗസർ വാങ്ങിക്കുടിക്കാനും തങ്ങളെ പിടുത്തം കിട്ടാനും ശഫാഅത്ത് കിട്ടാനും സിറാത്തിൽ സഹലുണ്ടാകാനും ഖബറിലെ അദാബിൽ നിന്ന് സലാമത്തുണ്ടാകാനും ദുനിയാവിലെ ജീവിതത്തിലെ ആഫാത്തുകളിൽ നിന്ന് സലാമത്തുണ്ടാകാനും കടുകടുത്ത പരീക്ഷണങ്ങളിൽ നിന്ന് കാവലുണ്ടാകാനും ഒക്കെ ആ ദുആ മതിയല്ലോ മുസ്ലിമീങ്ങളെ. അതുകൊണ്ട് മുത്തഅല്ലിമീങ്ങളെ സ്നേഹിക്കണേ, ആലിമീങ്ങളെ സ്നേഹിക്കണേ, സയ്യിദന്മാരെ സ്നേഹിക്കണേ, സ്വാലിഹീങ്ങളുമായിട്ടുള്ള സഹവാസം നിലനിർത്തണേ. വകൂനു മഅസ്സാദിഖീൻ,
നിങ്ങൾ സ്വാലിഹീങ്ങളോടുകൂടെ സ്വാലിഹീങ്ങളോടുള്ള സുഹബത്ത് അത് നിങ്ങൾ അനിവാര്യമാക്കണം. അത് നിങ്ങൾ എപ്പോഴും നിലനിർത്തണമെന്നാണ് ഖുർആന്റെ നിർദ്ദേശമുള്ളത്. സ്വാലിഹീങ്ങളുമായിട്ട് കൂടിയുള്ള മെച്ചെന്താ? നമ്മളിപ്പോ നജസായ വെള്ളം അത് തൊടാനും അടുപ്പിക്കാനും പറ്റൂലല്ലോ, അത് വൃത്തികേടായി പോയി. അതുമായി ഇടപെട്ടിട്ട് നാം നിസ്കരിച്ചാൽ മറ്റ് വിഷയങ്ങൾ നടത്തിയാൽ അത് സാധുവല്ല, സ്വഹീഹല്ല. അതേസമയത്ത് ഈ നജസായ വെള്ളം ഇങ്ങനെ ഒഴുകിയിട്ട് നിറഞ്ഞൊഴുകുന്ന ഒരു പുഴയിൽ എത്തിയാൽ ഈ നജസായ വെള്ളം അതിലേക്ക് ചെന്ന് ചേരലോടുകൂടി ആ നിറഞ്ഞൊഴുകുന്ന ശുദ്ധമായ വെള്ളത്തിനോട് ചേരലോടുകൂടെ ആ വെള്ളവും ദുഹൂറായി, അത് ശുദ്ധിയായി. പിന്നെ അത് മലീമസല്ല, പിന്നെ അത് ക്ലിയറാണ്, ദുഹൂറാണ്. കുളിക്കാനും ഉള്ളു കൊടുക്കാനും കുടിക്കാനും എല്ലാത്തിനും പറ്റും. ഇതുപോലെയാണ് ഒരാൾ മോശമായ നിലക്ക് ജീവിക്കുക, വൃത്തികേടിലൂടെയുള്ള ഒരു ജീവിതം. അവരെന്താക്കി? ഇതുപോലുള്ള ഒരു മജ്‌ലിസിലേക്ക് വന്നു. സയ്യിദന്മാരോട് സമീപിച്ചു, മുതഅല്ലിമുകളോട് അവര് സഹവസിച്ചു. ആ സഹവാസത്തോടുകൂടെ ആത്മീയ മജ്‌ലിസിൽ സമ്മേളിക്കലോടുകൂടെ ആ വൃത്തികേടുകളൊക്കെ ഈ മജ്‌ലിസിൽ ചേരലോടുകൂടെ ക്ലിയർ ആവുകയാണ്. അതിനുവേണ്ടിയാണ്, ആ നല്ല ഉദ്ദേശത്തോടെയാണ് നാം ഒക്കെ ഈ മജ്‌ലിസിലുള്ളത്. അതുകൊണ്ട് എൻ്റെ ചെറുപ്പക്കാരോട്, എൻ്റെ നാട്ടുകാരോട്, എൻ്റെ കാരണവന്മാരോട്, എൻ്റെ സഹോദരിമാരോട് ഞാൻ പറയുന്നു, ഇൽമിനെ ആദരിക്കണം. ഇൽമിനെ വലിയ ആദരവാണ്, അത് അല്ലാഹു കൊടുത്ത ആദരവാണ്. അല്ലാഹുവിൻ്റെ നൂറാണ് ഇൽമ്. ഇമാമുൻ ഷാഫി റഹ്മഹുള്ള പറഞ്ഞത് അങ്ങനെയാണ്, ഫൈനൽ ഇൽമ നൂറുല്ലാഹി ഹഖ വ നൂറുല്ലാഹി ലാ യുഅ്താ ലി ആസീ. അല്ലാഹുവിന്റെ നൂറാകുന്ന ഇൽമ്, ആ ഇൽമ് അത് ആസിക്ക് അല്ലാഹു നാഫിയാ ഇൽമ് നൽകൂല എന്നാണ്. അത് എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യല്ല. എല്ലാവർക്കും ആലിമാകുക എന്ന് പറഞ്ഞാൽ നടക്കൂല. അത് അല്ലാഹു പ്രത്യേകം തെരഞ്ഞെടുത്ത പ്രത്യേകമായ ആളുകൾക്ക് അല്ലാഹു നൽകുന്ന സ്വത്താണ് ഇൽമ്. അത് അമ്പിയാക്കളുടെ സ്വത്താണ്. അതങ്ങനെ എല്ലാവർക്കും കൈകാര്യം ചെയ്യാൻ പറ്റിയ വിഷയമല്ല, എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യവും അല്ല. അമ്പിയാക്കൾ ഈ ലോകത്ത് സമ്പാദിച്ചത് എന്താണ്? ദീനാറും ദിർഹമും ആണോ? അല്ല. വലാക്കും വർറസുൽ ഇൽമ്, അല്ലാഹുവിന്റെ നൂറാകുന്ന ഇൽമിനെ അനന്തരപ്പെടുത്തിയ മഹാന്മാരാണ് ആലിമീങ്ങൾ. ആ ഇൽമിന്റെ അഹലുകാർ എന്റെ സമുദായത്തിലെ പണ്ഡിതന്മാർക്കുള്ള സ്ഥാനം, അവർ ബനു ഇസ്രായേലിലെ അമ്പിയാക്കുള്ള സ്ഥാനം പോലെയാണ്. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, അംബിയാക്കളുടെ അനന്തരക്കാരാണ് ആലിമീങ്ങൾ, മുതഅല്ലിമുകൾ. അള്ളാഹുവിന്റെ അടിമകളിൽ അള്ളാഹുവിനെ അറിഞ്ഞ് ഭയപ്പെടുന്നവർ അവർ മുത്തഖീങ്ങളായ ആലിമീങ്ങളാണ്. ആ ഇൽമ് സമ്പാദിക്കുന്ന ആളുകളുമായിട്ട് വലിയ ബന്ധം നിലനിർത്തിയാൽ ഇൽമിന്റെ അഹലുകാരുമായിട്ടുള്ള ആ സഹവാസം, അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിടുത്തം കിട്ടാൻ വലിയ കാരണമാണ്. മദീനത്തെ മസ്ജിദുൻ നബവിയിൽ സുഫ്ഫത്തിന്റെ അഹലുകാരായ മുതഅല്ലിമുകൾക്ക് റഹ്മത്തുൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദർസ് നടത്തുന്നു. രാപകലില്ലാതെ മഹാന്മാരായ അസ്ഹാബ് തങ്ങളിൽ നിന്ന് പകർന്നു കിട്ടിയ, നുകർന്നു കിട്ടിയ എൽമലങ്ങ് ശ്വലാകുന്നു. അവർക്ക് ഭൗതിക ചിന്തകളില്ല.
ആ മഹാന്മാരായ സുഹൈബ് ദർസ് പഠിച്ച കിതാബ് ഓതി പഠിച്ച സ്ഥലം, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ദർസ് പഠിപ്പിച്ചു കൊടുത്ത സ്ഥലം, ഇന്നും മസ്ജിദുൻ നബവിയിലെ മദീനത്തെ പള്ളിയിലെ ഉള്ളിൽ റൗളയോട് ചേർന്നൊരു തറയുണ്ട്. ആ തറയിൽ മുതഅല്ലിമുകൾക്ക് ഉലമാ എന്ന് ചെറിയൊരു ചാൻസ് കിട്ടിയാൽ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് തേങ്ങി തേങ്ങി മനസ്സുപൊട്ടി കരയുന്ന രംഗം, അതാ അത്തരം സ്ഥലങ്ങളിൽ മദീനത്ത് ചെന്നാൽ ആ സ്ഥലം ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റുന്നതാണ്. ഇപ്പൊ ഈ കൊറോണയുടെ സമയം ഉംറകളൊക്കെ മുടങ്ങിയല്ലോ, ഹജ്ജിന്റെ അവസ്ഥയും നമുക്ക് പ്രയാസകരമായ അവസ്ഥയാണോ എന്ന ആശങ്കയിലാണ്. അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ ഇത് റഹ്മത്തിന്റെ മലായികത്ത് ഒരുമിച്ച് കൂടിയ സദസ്സാണ്, സ്വാലിഹീങ്ങളുടെ അർവാഹികളുടെ ഹുളൂറുള്ള സദസ്സാണ്. നിന്റെ നൂറാകുന്ന ഇൽമിന്റെ അതേ റൗളഹ, ഈ ഇൽമിന്റെ മജ്‌ലിസ് റൗളയിൽ നിന്ന് സ്വർഗത്തിലെ തോപ്പുകളിൽ ഒരു തോപ്പാണെന്ന് തങ്ങൾ പറഞ്ഞ സദസ്സാണ്. ഈ സദസ്സിന്റെ പറക്കത്തുകൊണ്ട് ഞങ്ങളിൽ നീ ഇറക്കിയ സകല ബലാകളും നീ നീക്കി തരണമെന്നോ, ഈ കൊറോണ ഞങ്ങളിൽ നിന്ന് ഉയർത്തി തരണമല്ലോ. കൊറോണയുടെ മുമ്പ് ഞങ്ങൾ ഏതൊരവസ്ഥയിലായിരുന്നോ അതിനേക്കാളും ഹൈറായ അവസ്ഥയിൽ നീ ഞങ്ങൾക്ക് വിശാലത നൽകണമല്ലോ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലോ. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ വളരെ സന്തോഷത്തോടെ എല്ലാ സ്ഥലങ്ങളിലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ പാരമ്പര്യം നിലനിർത്തിയിട്ട് വ്യാപകമായി വിശ്വാസികളുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ ഉലമാ സയ്യിദന്മാർ ദർസ് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലും കർണാടകയിലുമൊക്കെ പണ്ടുകാലം മുതൽക്കേ വലിയ വലിയ ദർസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ദർസ് നമ്മുടെ കുട്ടികൾ, ഈ നാട്ടിലെ കുട്ടികൾ ഒക്കെ ദർസ് പഠിക്കാൻ ഇവിടെ നല്ല സൗകര്യം നിങ്ങൾക്കുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ നേതൃത്വത്തിൽ ഇവിടെ നടന്നു വരുന്ന ദർസിൽ നിങ്ങളെ മക്കളെ പറഞ്ഞയച്ച് ഈ നാട്ടുകാരായ കുട്ടികളും ഇവിടെ മുതഅല്ലിമുകളുടെ പൂർണ്ണമായ ഷിആറ് പാലിച്ചുകൊണ്ട് ആ നല്ല അച്ചടക്കത്തോടെ ഇവിടെ ദർസ് പഠിക്കുന്നുണ്ട്. അങ്ങനെ ഈ നാടിൻ്റെ സംഭാവനകളായി ഈ നാട്ടിലെ മക്കൾ തന്നെ പഠിച്ചിട്ട് ഇവിടെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഇവിടെ ഉയർന്നു വരണം. അതിന് നമ്മുടെ മക്കളെ നമ്മൾ ദർസിലേക്ക് പറഞ്ഞേക്കണം. മറ്റു പുറം നാടുകളിലുള്ള കുട്ടികൾ പഠിക്കുന്നത് പോലെ നമ്മുടെ കുട്ടികളും ഇവിടെ പഠിക്കാനുള്ള ഒരവസ്ഥ ഉണ്ടാകണം. അതിന് രക്ഷിതാക്കൾ നിങ്ങൾ ഈ ദർസിലേക്ക് നിങ്ങളെ മക്കളെ പറഞ്ഞേക്കണമെന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇൽമ് എന്നുള്ളത് അള്ളാഹു എല്ലാവർക്കും കൊടുക്കുന്ന ഒന്നല്ല, അത് അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുത്ത ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന ഒന്നാണ്. അത് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞതാണ്. മൈ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ, അള്ളാഹു ഒരാളെ കൊണ്ട് ഖൈർ ഉദ്ദേശിച്ചാൽ അവരെ അള്ളാഹു ആലിമാക്കുമെന്നാണ്. അപ്പൊ സാധാരണക്കാര് ചിന്തിക്കും അള്ളാഹ് ഖൈർ ഉദ്ദേശിച്ച ആളുകളാണ് ആലിമീങ്ങൾ എന്ന് പറയുമ്പോൾ മുതഅല്ലിമുകൾ, അതിന്റെ നേരെ മഫ്ഹൂം മുഖാലഫ് എന്താ വരിക? അള്ളാഹ് ഖൈർ ഉദ്ദേശിക്കാത്ത പോലാണ് ആലിമീങ്ങൾ അല്ലാത്തവര്. അപ്പൊ ഉമറാക്കളെ കൊണ്ട് ദീനിൽ ഖൈറാത്തുണ്ടല്ലോ, ഉണ്ട്. പിന്നെ തങ്ങൾ എന്താ പറഞ്ഞത്? തങ്ങൾ പറഞ്ഞത് മയ്യിദില്ലാഹു ബിഹി ഖൈറൻ അത്തൻവീനു ലിത്തഅലീമി, വണ്ണമായ ഖൈർ അള്ളാഹു ഒരാളെ കൊണ്ട് ഉദ്ദേശിച്ചാൽ അവർക്ക് അല്ലാഹു ഇൽമു കൊടുക്കും, അവരെ അല്ലാഹു ആലിമീങ്ങളാക്കും. അപ്പൊ ആലിമീങ്ങളല്ലാത്ത ഉമറാഇനെ കൊണ്ടും ദീനിൽ ഖൈറാത്തുകളുണ്ട്, ഖൈറുണ്ട്. ഉലമാഇന്റെ കൂടെ പാറ പോലെ ഉറച്ചു നിന്ന് ദീനീ പ്രവർത്തന രംഗത്ത് സജീവമാകുന്ന ഉമറാക്കളുണ്ട്, അവരെ കൊണ്ടും ദീനിൽ ഖൈറുണ്ട്. പക്ഷേ ആലിമീങ്ങളെ ഖൈറാത്തു പോലെ അവരുടെ നന്മകളെ പോലെ മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയില്ല.
അത് മുറിയാത്ത സ്വത്താണ്, നഷ്ടപ്പെടാത്ത ഒന്നാണ്, കൊടുത്താൽ തീരാത്ത സ്വത്താണ്, കൊടുക്കുന്നതിനനുസരിച്ച് വർദ്ധിച്ചു വരുന്ന സ്വത്താണ്. ആ ഇൽമ മുത്തഅല്ലിമീങ്ങളെ, നാഫിയായ ഇൽമിന്റെ അഹലുകാരായിട്ട് നാം വളരണം, പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കണം. അപ്പോൾ ഇൽമിൽ വലിയ ബർക്കത്തും കബൂലുണ്ടാകും, അപ്പോൾ ഇൽമിൽ വലിയ സിയാദ അല്ലാഹ് തരും. അതേസമയം അല്ലാഹ് പൊരുത്തപ്പെടാത്ത വിഷയങ്ങളിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ ഇൽമിന്റെ ബർക്കത്ത് നീങ്ങിപ്പോകും. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. റബ്ബേ നാഫിയായ ഞങ്ങൾ കേറ്റിത്തരണം. റഹ്മാനെ, ഞാൻ വാക്ക് ചുരുക്കുകയാണ്. പരിശുദ്ധ ശഅബാനിൽ ഈ ദർസിന്റെ വാർഷിക സദസ്സിൽ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളെ, വരാൻ പോകുന്ന പരിശുദ്ധ റമദാൻ, വറമദാനു ശഹ്റു ഉമ്മത്തി, ഖാല റസൂലുള്ളാഹ്, എന്റെ ഉമ്മത്തിന്റെ മാസമെന്ന് തങ്ങൾ പരിചയപ്പെടുത്തിയ വിശുദ്ധ റമദാൻ നമ്മിലേക്ക് വരാനെടുക്കുമ്പോൾ ക്ലിയറായ മനസ്സോടെ, ശുദ്ധമായ മനസ്സോടെ നമ്മുടെ കൽബ് ശുദ്ധീകരിച്ച്, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ, നേരത്തെ പറഞ്ഞതുപോലെ, ആലിമീങ്ങളുടെ സ്ഥാനം വലുതാണെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് എൻ്റെ ചെറുപ്പക്കാരെ, എൻ്റെ സാധാരണക്കാരെ, ഒരൊറ്റ ആലിമീങ്ങളെയും കുറവാക്കുന്ന ഒരു സംസാരം നമ്മുടെ നാവിൽ നിന്ന് പുറത്തു വരല്ല. അത് വാട്സാപ്പിലെ വോയിസിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഏത് രൂപേണ ഉലമാഇനെ ചെറുതാക്കുന്ന പ്രവർത്തനം ഒരു മുസ്ലിമിലുണ്ടോ? അവരെ ഈമാൻ കോട്ടം തട്ടിപ്പോയി. ആലിമീങ്ങളെ കുറവാക്കുന്ന ആളുകൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡ് രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ, അവരെ കുറവാക്കുന്ന, പരിഹസിക്കുന്ന, അവരെ ആക്ഷേപിക്കുന്ന സംസ്കാരം ഒരു മുസ്ലിമിലുണ്ടോ? ഈമാന് കോട്ടം തട്ടിപ്പോയി. അവര് ആലിമീങ്ങളെ, സയ്യിദന്മാരെ കുറവാക്കുന്ന ആളുകൾ ഹജ്ജ് ഉംറ ഉൾപ്പെടെ അതേ ജമാഅത്ത് നിസ്കാരങ്ങൾ അടക്കം, റവാതിബ് ദുഹാ തഹജ്ജ് സുന്നത്തുകൾ അടക്കം, സ്വലാത്തുൽ അവാബീൻ ഉൾപ്പെടെ ഏത് സൽക്രമം ചെയ്യുന്നവരാണെങ്കിലും, ഖുർആൻ ഖത്മ് തീർക്കുന്നവരാണെങ്കിലും, സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണെങ്കിലും, ആലിമീങ്ങളെ, സയ്യിദന്മാരെ കുറവാക്കുന്ന ദുസ്വഭാവമുണ്ടോ? അത്തരക്കാരുടെ പ്രവർത്തനങ്ങൾ റബ്ബിന്റെ അടുക്കൽ സ്വീകാര്യമല്ല. അത് നിഷ്ഫലമാണ്. അത്തരക്കാരുടെ ആഖിബത്ത് കണ്ടറിയേണ്ടതാണ്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് സൂഫിയാക്കളൊക്കെ നമ്മോട് പറഞ്ഞു, നാവിനെ സൂക്ഷിക്കാൻ, വളരെ 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 സൂക്ഷ്മതയോടെ സംസാരിക്കാൻ. ലാ തഅതബൻ അഹദൻ ഫളൻ അനിൽ ഉലമാ വലൗ ബിസഹ്വിൽ ലിമാ ഫി ലഹ്മിഹിം ദുഅഫു. എന്താണ് പറഞ്ഞത്? ലാ തഅതബൻ അഹദ, നീ ഒരാളെയും ആക്ഷേപിക്കണ്ട. ഫളൻ പ്രത്യേകിച്ച് അനിൽ ഉലമാ, ആലിമീങ്ങളെ കുറവാക്കി പറയണ്ട. എന്തേ വിഷയം? ഫി ലഹ്മിഹിം ദുഅഫു, അവരുടെ ലഹ്മിൽ ദുഅഫുണ്ട്, മാംസത്തിൽ നഞ്ഞുണ്ട്, വിഷമുണ്ട്. ഇന്ന ദുഅഫ ഇദാ മാ കുന്ത തഅകുലുഹു വലൗ ബിജഹ്ലിൻ ജറാ ഫി നഫ്സിക തലഫു. വിഷമാണെന്നറിയാതെ വിഷം ഉള്ളിലെത്തിയാൽ, വയറ്റിലെത്തിയാൽ, ഹത്തൽ മൗത്ത്, മരണം വരെ സംഭവിക്കാം, അപകടം സംഭവിക്കാം. ആ വിഷയം അറിയാത്തവരില്ല. ഇതുപോലെ ആലിമീങ്ങളെ ബഹുമാനം എന്തെന്നറിയാതെ, അല്ലെങ്കിൽ മറ്റ് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി, കാര്യലാഭത്തിന് വേണ്ടി, താല്പര്യങ്ങൾക്ക് വേണ്ടി ആലിമീങ്ങളെ കുറവാക്കിയാൽ
ഈമാൻ നമ്മെല്ലാം മാറിപ്പോകും, ആഖിബത്ത് മോശമായി പോകും, അന്ത്യം മോശമായി പോകും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് ആലിമീങ്ങളെ സയ്യിദന്മാരെ മാത്രമല്ല, ഒരാളെയും ആക്ഷേപിച്ച് സംസാരിക്കല്ല മുസ്ലിമേ, നാവിനെ സൂക്ഷിച്ചോ. എന്നിട്ട് സ്വാലഹീങ്ങൾ നമ്മോട് ചോദിക്കുകയാണ്, നീ എങ്ങനെ മറ്റുള്ളവരെ കുറവാക്കി പറയും? നീ നിന്റെ പോരായ്മകളെ ഒന്ന് പരിശോധിക്കുക. നീ അല്ലാത്ത മറ്റൊരുത്തന്റെ ന്യൂനത കണ്ടെത്തുന്നതിന്റെ മുമ്പ് നിന്റെ ജീവിതത്തിൽ പോരായ്മയുണ്ടോ, കുറവുകളുണ്ടോ? നിനക്ക് പറയാൻ പറ്റുമോ ഒരു കുറവില്ലാത്ത ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? മുസ്ലിമീങ്ങളെ, മഹാന്മാർ നമ്മുടെ ആഖിബത്ത് നന്നാവാൻ വേണ്ടി വിലപ്പെട്ട ഉപദേശങ്ങൾ നൽകുകയാണ്. എന്നിട്ട് തുടർന്ന് അവർ പറയാണ്, വലാത്ത കുങ്കദുബ ബിംബിൽ ജുറൂഹി വഖ ദുനസ്സിഹാഹി മിനൽ അദാഇ മുസ്തലിമാ. നിങ്ങൾ കണ്ടോ, ഒരാൾ 99 ഹസനാത്ത് ചെയ്യുന്നുണ്ട്, 99 നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയിൽ എന്തെങ്കിലും പോരായ്മ കണ്ടുപിടിക്കാനുണ്ടോ, അത് ന്യൂനത കണ്ടെത്താനുണ്ടോ എന്ന് ചിന്തിച്ച് അതിങ്ങനെ കണ്ടുകിട്ടി, അതിങ്ങനെ പ്രചരിപ്പിക്കുന്നതിൽ വലിയ സന്തോഷം കണ്ടെത്തുന്ന ആളുകളെ പറ്റിയിട്ട് മഹാന്മാർ പറയുന്നു, ഈച്ചനെ പോലെ നീ ആവരുത്, വലാത്ത കുങ്കദുബാബ്, നീച്ചനെ പോലെ ആകരുത്. എന്താ ഈച്ചന്റെ സ്വഭാവം? എവിടെയാണ് ചീഞ്ഞുനാറുന്നത്, എവിടെയാണ് ദുർഗന്ധം വമിക്കുന്നത്, അവിടെ ഈച്ച പെട്ടെന്ന് പറന്നെത്തും, പാറിയെത്തും. നല്ല അത്തറിന്റെ നല്ല സുഗന്ധമുള്ള സ്ഥലങ്ങളിൽ, വൃത്തിയുള്ള ശുദ്ധമായ സ്ഥലങ്ങളിൽ ഈച്ചനെ കാണുന്നില്ല. ദുർഗന്ധം വമിക്കുന്ന വൃത്തികെട്ട നാറുന്ന സ്ഥലങ്ങളിൽ ഈച്ച എങ്ങനെ പാറിയെത്തുകയാണ്, പറന്നെത്തുകയാണ്? ഇതുപോലെ ഒരു മനുഷ്യൻ ധാരാളം നന്മ ചെയ്യുന്നു, ആ നന്മകളൊന്നും നിന്റെ കണ്ണുകൊണ്ട് കണ്ട് നിനക്കത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അതേസമയം അവരിൽ വല്ല കുറവുണ്ടോ എന്ന് ചിന്തിച്ച് നീ അതിങ്ങനെ ചുഴന്ന് അന്വേഷിക്കുകയാണ്, അതിന്റെ പിറകിൽ നടക്കുകയാണ്. ഇത് മനുഷ്യന് പറ്റിയതല്ല, ഇത് പ്രാണിയായ ഈച്ചയുടെ സ്വഭാവമാണ്. മനുഷ്യർ പിന്തുടരാൻ വേണ്ടി ഖുർആന്റെ നിർദ്ദേശമുള്ളത് തങ്ങൾ പറയാണ്, എന്നെ ഇത്തിബാ ചെയ്യൂ, എന്നാൽ നിങ്ങൾ അല്ലാഹ് തൃപ്തിപ്പെടും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ധാരാളം പുറത്തു കൊടുക്കുന്ന റബ്ബാണെന്ന് ഖുർആൻ പറയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഭാവം എന്താണ്? വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, വണ്ണമായ സ്വഭാവത്തിന്റെ ഉടമയാണ് തങ്ങളെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? മഹദി ആയിഷ റളിയല്ലാഹു അൻഹയോട് ഒരാൾ വന്ന് ചോദിക്കുകയാണ്, ഓ ബീവി ആയിഷ ഉമ്മാ, كيف كان خلقه صلى الله عليه وسلم نبي صلى الله عليه وسلم തങ്ങളുടെ സ്വഭാവം എങ്ങനെ ഉണ്ടായിരുന്നു? قالت عائشة رضي الله عنها മറുപടി പറയാണ്, كان خلقه القرآن. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം അത് പരിശുദ്ധ ഖുർആനാണ്. ആ ജീവിതത്തിൽ ഒരാളെയും വേദനിപ്പിച്ചിട്ടില്ല, ആക്ഷേപിച്ച് സംസാരിച്ചിട്ടില്ല, അനാവശ്യമായതൊന്നും അവിടുത്തെ നാവിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല.
തങ്ങളെ പിന്തുടരാനും അവിടത്തെ അനുകരിക്കാനും അവിടത്തെ അംഗീകരിക്കാനും അവിടത്തേക്ക് വഴിപ്പെട്ട് ജീവിക്കാനും ഖുർആന്റെ നിർദ്ദേശമുണ്ട്, തങ്ങളുടെ ആഹ്വാനമുണ്ട്. അതിനപ്പുറമുള്ള ജീവിതമായി പോയാൽ നമുക്ക് മഹാന്മാരെ കൂടെ സ്വർഗത്തിലെത്തൽ പ്രയാസമാണ്. അതുകൊണ്ട് നാവിനെ സൂക്ഷിക്കുക. നാവിനെ സൂക്ഷിക്കുന്ന ആളുകൾക്ക് സ്വർഗണ്ടെന്ന് തങ്ങൾ പറഞ്ഞല്ലോ. നാവ് കൊണ്ട് തെറ്റ് ചെയ്യില്ലെന്ന് ഉറപ്പ് പറയാൻ ധൈര്യമുള്ള മുസ്ലിമീങ്ങളുണ്ടോ? കള്ളം പറയണ്ട, അഴിബത്ത് പറയണ്ട, ഫിത്തന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട. സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പിസത്തിന്റെ പേരിലും അല്ലാതെയും കുറവാക്കി പറയണ്ട. ഒരു തങ്ങന്മാരെയും നിസാരപ്പെടുത്തണ്ട മുസ്ലിമീങ്ങളെ. നാവ് കൊണ്ട് തെറ്റ് ചെയ്യില്ല, നാവിന് സൂക്ഷ്മതയിൽ അല്ല പൊരുത്തപ്പെടാത്ത സംസാരം നാവിലൂടെ പുറത്തു വരില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? നമുക്ക് വാക്ക് തരികയാണ്, സ്വർഗം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് സാക്ഷി പറയാമല്ലോ. നാവിനെ സൂക്ഷിക്കുക. നോബിന്റെ കൂലി നഷ്ടപ്പെടുന്ന തെറ്റാണ് നാവിൽ നിന്ന് വരുന്ന അനാവശ്യ സംസാരം. സൂഫിയാക്കളുടെ ഭാഷയിൽ നോമ്പ് തന്നെ നഷ്ടപ്പെട്ടു പോകുമെന്നാണ്. ആ പരിശുദ്ധ റമദാൻ നമ്മിലേക്ക് കടന്നു വരുന്നതിന്റെ മുമ്പ് തന്നെ നമ്മുടെ നാവിനെ നാം കൺട്രോള് ചെയ്ത് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിച്ച് തഖ്വക്ക് വേണ്ടി എന്ന് ഖുർആൻ വാഴ്ത്തി പറഞ്ഞ നോമ്പ് ലഅല്ലകും തത്തഖൂൻ, അതേ മുത്തഖീങ്ങളാകാൻ വേണ്ടിയാണ് നോമ്പിനെ അല്ലാഹ് ഫർളാക്കിയതെന്ന് ഖുർആൻ. ആ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം ഇവിടെ വെച്ച് തന്നെ തുടങ്ങിയിട്ട് ശുദ്ധമായ മനസ്സോടെ ക്ലിയറായ മനസ്സോടെ പരിശുദ്ധ റമദാനെ വരവേൽക്കാനും സ്വീകരിക്കാനും ആ നിലക്ക് റമദാനിൽ ഖൈറാത്തുകൾ ചെയ്ത് ഇബാദത്തുകളിൽ മുഴുകി റമദാൻ നമുക്ക് ആഖിറത്തിൽ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന നിലക്ക് റമദാനെ ഏൽക്കാൻ ഏറ്റെടുക്കാൻ നമുക്ക് പറ്റണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇന്ന് വാട്സാപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റ് മിസ്കാള് മെസ്സേജുകൾ ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് വ്യഭിചാര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന മനുഷ്യ, കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും, ഓ സഹോദരിമാരെ സഹോദരന്മാരെ, ഈ രൂപേണ ഇന്റർനെറ്റ് ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് തോന്നിവാസങ്ങളിൽ അകപ്പെടുന്നുണ്ടോ? സ്റ്റോപ്പ് ചെയ്യണേ, ആ പണി നിർത്തിവെക്കണേ. ഖുർആന്റെ ശക്തമായ താക്കീത് അറിയില്ലേ? വലാ തഖ്റബുസ്സിനാ ഇന്നഹു കാന ഫാഹിശാ, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുക്കരുത്, അത് വളരെ നിന്ദ്യമാണ്, മോശമാണ്, അത് വിശ്വാസികൾക്ക് പറ്റിയ പണിയല്ല. ഒരാൾ വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നെങ്കിൽ ഇമാം ബുഖാരി റഹ്മഹുല്ല സ്വഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഉണ്ട്, ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ, ഒരു വ്യഭിചാരിയും ആ വിഷയത്തിൽ ഏർപ്പെടുന്ന സമയം അവനിൽ ഈമാൻ നിലനിൽക്കുന്നില്ല. നിങ്ങൾക്കറിയോ, മഹാന്മാര് പറയാണ്, അമാ അലിംതും അന്നസ്സിനാ യൂരിസുൽ ഇഫ്തിഖാർ, വ്യഭിചാരവുമായിട്ട് ആര് ഇടപെടുന്നു? ഒരു നിലക്ക് മാത്രല്ല വ്യഭിചാരം, കണ്ണിന് വ്യഭിചാരമുണ്ട്. കണ്ണിന്റെ വ്യഭിചാരമാണ് അന്യ സ്ത്രീ പുരുഷ ദർശനം, കാതിൻ്റെതാണ് അവരെ ഉള്ള സംസാരം കേൾക്കൽ, മനസ്സിൻ്റെത് അവരെ കുറിച്ചുള്ള ചിന്ത, കൈകൾ അതിലേക്കുള്ള പിടുത്തം, കാലതിലേക്കുള്ള നടത്തം. ഇങ്ങനെ അള്ളാഹുകൾക്ക് മൊത്തം വ്യഭിചാരമുണ്ടെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാം ഹറാമിലായി ഇങ്ങനെ സംസാരിച്ചു പോകുമ്പോൾ ആക്സിഡന്റിലായി മൗത്ത് സംഭവിച്ചാൽ
അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ഈമാനില്ലാത്ത മരണമായി പോയാൽ റബ്ബേ നീ ഞങ്ങളെ സലാമത്താക്കണല്ലോ. അതുകൊണ്ട് ഈ സമയം വരെ ഈ രൂപത്തിൽ ഹറാമായ വ്യഭിചാര പ്രവർത്തനങ്ങൾ അല്ല പൊരുത്തപ്പെടാത്ത ഇടപെടലുകൾ നടത്തുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഈ മഹനീയ മജ്‌ലിസിൽ അത് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് കള്ളു കുടിക്കുന്ന ആളുകൾ, പാൻപരാഗ് ചവക്കുന്നവർ, ഹാൻസ് വെക്കുന്നവർ, മധു തിന്നുന്നവർ, അങ്ങനെ കഞ്ചാവിന്റെ അടിമകളായി, മയക്കുമരുന്നിന്റെ ലഹരിയുടെ അടിമകളായി ഓ മുസ്ലിം ചെറുപ്പക്കാരെ നാം മാറിയിട്ടുണ്ടെങ്കിൽ ഈ പുണ്യ മജ്‌ലിസിൽ നാം പ്രതിജ്ഞ ചെയ്യുക, അത് സ്റ്റോപ്പാക്കുക. ഇനി എന്റെ ജീവിതത്തിൽ ലഹരിയുമായി റബ്ബേ ഞാൻ ഇടപെടില്ല. ലഹരി ഉപയോഗിക്കുന്ന ആളുകളുടെ ശിക്ഷ വളരെ കഠിനമാണ്. റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതേ ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ തീനത്തുൽ ഹബാൽ കുടിപ്പിച്ച് സെക്കൻഡ് ഇടപെടാതെ തീനത്തുൽ ഹബാൽ ഇങ്ങനെ കുടിപ്പിച്ച് നരകത്തിൽ അവരെ വല്ലാതെ അദാബാക്കും. സ്വഹാബത്തിന് തങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയാണ് തീനത്തുൽ ഹബാൽ എന്നാൽ എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഹബീബായ തങ്ങൾ പറയാണ് നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് ഒഴുകുന്ന ദുർജലം, ആ ഒഴുകുന്ന ദുർജലം അടിക്കടി സെക്കൻഡ് ഇടപെടാതെ കുടിപ്പിച്ചുകൊണ്ട് നരകത്തിലിട്ട് ലഹരി ഉപയോഗക്കാരെ അല്ല ശക്തമായ നിലക്ക് പ്രയാസപ്പെടുത്തുന്ന ഗൗരവമേറിയ ശിക്ഷ നമുക്ക് ഓർമ്മയിൽ വേണേ. എപ്പോഴാണ് മൗത്ത് സംഭവിക്കുന്ന പറയാൻ പറ്റില്ല. വലയുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കക്കിൻജയിലെ കഴിഞ്ഞ ആഴ്ചയിൽ കക്കിൻജയിലെ പരിപാടിക്ക് പോയപ്പോൾ അവിടെ നാട്ടുകാർ പറഞ്ഞു, ഒരു ചെറുപ്പക്കാരനായ എഞ്ചിനീയർ അവിടെ മത്തെടുക്ക എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ആക്സിഡന്റിൽ മരണപ്പെട്ടിട്ടുണ്ട്. റബ്ബേ ആ ചെറുപ്പക്കാരന് മാഫിറത്ത് നൽകണമല്ലോ, അവർക്ക് സ്വർഗം നൽകണമല്ലോ. മരിക്കാൻ പ്രായത്തിന്റെ വ്യത്യാസമില്ല, പ്രായം വേണ്ട, ആൾനോട്ടമില്ല. ചെറിയ കുട്ടികൾ മരിക്കുകയാണ്, ചെറുപ്പക്കാർ മരിക്കുകയാണ്, പ്രായമുള്ളവർ മരിക്കുകയാണ്. മരിക്കാൻ ഒരു രോഗകാരണമില്ല, ആൾനോട്ടമില്ല, എവിടെ വെച്ച് എപ്പോഴെന്നില്ല. കഴിഞ്ഞ റമദാനിലും ശഅബാനിലും നമ്മോട് കൂടെ ഉണ്ടായിരുന്ന പല ആളുകളെയും ഇപ്പോൾ നമുക്ക് മുമ്പിലില്ല. അവര് മൗത്ത് സംഭവിച്ച് ഖബറിൽ അന്തി ഉറങ്ങുക, അവർക്ക് ഈ റമദാനില്ല. നമ്മുടെ അവസ്ഥയും അടുത്ത വർഷം ബറാഅത്ത് രാവിലെ യാസീനോദാനും അതുപോലെ ദുആ ചെയ്യാനും നോമ്പനുഷ്ഠിക്കാനും റമദാൻ സ്വീകരിക്കാനൊക്കെ അല്ലാഹു നമുക്ക് ആയുസ് അനുവദിച്ചിട്ടുണ്ടോ? ആയുസ് ഉണ്ടെങ്കിൽ തന്നെ ആഫിയത്ത് റബ്ബ് നൽകുമോ പറയാൻ പറ്റില്ല. മരണമെന്ന മൗത്താകുന്ന ഹക്കായ ആ യാഥാർത്ഥ്യം എപ്പോഴും മനസ്സിൽ നമ്മോടൊപ്പമുണ്ടായി മൗത്തിന്റെ ചിന്തയിലായി അല്ലാഹു എന്ന ചിന്തയിൽ തെറ്റുകളില്ലാതെ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹബ്ബിനാൽ അഷ്ഖിനാൽ നമ്മുടെ കൽബൂട്ടി ഉറപ്പിച്ച് തങ്ങളെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലിയിട്ട് അവിടുത്തെ പിടുത്തം രണ്ട് ലോകത്തും നിലനിർത്താൻ ശ്രമിക്കണേ. അതിന് ദുനിയാവും അഹറവും രക്ഷപ്പെടാനുള്ള ഒരേ ഒരു വഴി മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചത് മഹബ്ബത്തു റസൂലില്ലാഹ്. ഞങ്ങളുടെ വന്ദ്യരായ ഉസ്താദ് അറ്റുപുറ ഉസ്താദിനറിയാം, അവിടുത്തെ ഷെയ്ഖായ ഞങ്ങളുടെയൊക്കെ വലിയ ഷെയ്ഖായ ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ്, ആ കുണ്ടൂർ ഉസ്താദ് ആഷിഖുർ റസൂൽ എന്ന പേരിൽ അറിയപ്പെടുന്നവരല്ലേ? ആ മഹാനവറുകൾ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി എത്ര വലിയ അടുപ്പത്തിലായിരുന്നു, എത്ര വലിയ മഹബ്ബത്തിലായിരുന്നു. ഏത് സമയവും തങ്ങളുടെ മദ്ഹ് തന്നെ
عاشق الرسول عمر قال تنقل البرن يضبول حب النبي ومضحه خير العمل وعصل له به يبلعه الأمل أعمالك للأتوم مهتم العمل أدو باب رسول الله صلى الله عليه وسلم تنقل أسنهك لنا تنقل مده جيلان أسنه مده قلت نڑكات بشيك للا تيرات دكنا للا نديد كان آوات كارن للا സുഖപ്പെടാത്ത രോഗങ്ങളില്ല ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ ഒരേ ഒരു വഴിയേ നമുക്ക് മുമ്പിലുള്ളൂ അത് മുഹബ്ബത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹബ്ബ് ഇഷ്ഖ് ഖൽബിൽ ഊട്ടി ഉറപ്പിക്കാനുള്ള വലിയ വഴിയാണ് സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക ധാരാളം സ്വലാത്ത് ചൊല്ലി ചൊല്ലി തങ്ങളുമായി വലിയ ബന്ധം നിലനിർത്തി ഇന്ന ഔലന്നാസി ബി യൗമൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സ്വലാ ആര് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നു അവരും തങ്ങളും വലിയ ബന്ധത്തിലാണ് സ്വലാത്ത് ചെല്ലുന്ന ആളുകൾക്ക് ഖബറിൽ വലിയ പ്രകാശമായി സ്വലാത്ത് കൂട്ടിനുണ്ടാകുമെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫഇന്ന സ്വലാത്ത് അലയ്യ നൂറും ഫിൽ ഖബരി ആ സ്വലാത്ത് ധാരാളം ചൊല്ലി ചൊല്ലി തങ്ങളുടെ പിടുത്തവും ബന്ധവും നിലനിർത്തി നമ്മുടെ ഈമാന് പവർ കൂട്ടി ഇഖ്ലാസിന് പവർ കൂട്ടി തഖ്‌വക്ക് പവർ കൂട്ടി വറഅന് പവർ കൂട്ടി തങ്ങൾ പഠിപ്പിച്ച പരിശുദ്ധ ഇസ്ലാമാകുന്ന അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ ചെറിയ കാലായുസ് മൗത്ത് വരെ തങ്ങളെ മഹബ്ബത്തിലായി സമർപ്പിക്കാൻ നമുക്ക് പറ്റണം അതിന് ഒരൊറ്റ വഖ്ത് നിസ്കാരം ഖളാ ആക്കണ്ട ഉമ്മമാരെ പരിഷ്കാരത്തിന്റെ പിറകിലോടണ്ട അല്ലാ പൊരുത്തപ്പെടാത്ത വേഷവിധാനം വേണ്ട റബ്ബ് പൊരുത്തപ്പെടാത്ത ഒരു ഇടപെടലും വേണ്ട പലിശയുമായി ഇടപെടണ്ട വരുന്ന റമളാൻ അർഹിക്കുന്ന രൂപേണ ആദരിച്ച് റമളാനെ സ്വീകരിച്ച് ആഖിറത്തിൽ റമളാൻ സാക്ഷ്യപ്പെടുന്ന നിലക്ക് റമളാൻ ഇബാദത്തുകളിൽ മുഴുകാൻ നമുക്ക് കഴിയണം അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ഇൻഷാഅല്ലാഹ് വാക്ക് ചുരുക്കി ഈ മഹത്തായ ദർസ് ഇവിടെ നിലനിർത്താൻ ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും ഈ നാട്ടുകാര് പരിസര നാട്ടുകാര് ഈ നാടിൻ്റെ ഒരു അഭിമാനമായി ഈ ദർസ് വലിയ നിലക്ക് വളർന്നു വരണം ഇവിടെ അഹ്ലു സുന്നയുടെ ഒരു വലിയ കേന്ദ്രമായി ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു പ്രഭ ഇവിടെ ഉയർന്നു വരണം അള്ളാഹു ആ നിലക്ക് ഈ ദർസിനെയും ഇവിടെയുള്ള സുന്നത്ത് ജമാഅത്തിന്റെ സംരംഭങ്ങളെയും കബൂലാക്കി അള്ളാഹു വളർത്തിത്തരട്ടെ അള്ളാഹു ഉയർത്തിത്തരട്ടെ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ ഹിമ്മത്ത് നൽകട്ടെ ഇസ്സത്ത് നൽകട്ടെ ഈ നാട്ടുകാർക്ക് കമ്മിറ്റിക്കാർക്കൊക്കെ രണ്ട് ലോകത്തും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ ഇൻഷാഅല്ലാഹ് ബായ റസൂലത്ത് വരുന്ന റമളാൻ 22 അസ്തമിച്ച 23 രാത്രി 23 രാവിനാണ് ബായാ റസൂലത്ത് എന്ന് അറിയിച്ചുകൊണ്ട് അതൊക്കെ ഇപ്പോൾ ഈ കോവിഡിൻ്റെ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടുള്ള മജ്ലിസുകളാണല്ലോ ഇപ്പോൾ നടക്കുന്നത് അള്ളാഹു റബ്ബുൽ ഇസ്സത്തി എല്ലാം കബൂലാക്കി തരട്ടെ നമ്മിലേക്ക് ഇറക്കിയ പരീക്ഷണങ്ങളൊക്കെ അള്ളാഹു നീക്കിത്തരട്ടെ അല്പം ദിക്റും സ്വലാത്തും പറഞ്ഞ് ദുആ ചെയ്ത് നമ്മുടെ ഈ മജ്ലിസ് പൂർത്തീകരിക്കുന്നു അള്ളാഹു കബൂലാക്കി തരട്ടെ പാതിരാത്രി 12 മണി കഴിഞ്ഞ സമയമാണല്ലോ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് ട്രെയിനിൻ്റെ സമയവും ആയിട്ടുണ്ടാകും ഏകദേശം അതുകൊണ്ട് ഇനി ഒട്ടും സംസാരം നീട്ടിക്കൊണ്ടുപോകാതെ ദുആയിലേക്ക് കടക്കുകയാണ് അല്ലേ بسم الله الرحمن الرحيم استغفر الله العظيم
ഉറക്ക ചൊല്ലി കുളി استغفر الله العظيم استغفر الله العظيم استغفر الله العظيم جددوا ايمانكم ونوروا قلوبكم بقول لا اله الا الله لا اله الا الله لا اله الا الله إلا الله لا إله 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 إلا الله محمد رسول الله صلى الله عليه وسلم يا حي يا قيوم 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 يا حي يا حي يا قيوم برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم الصلاة والسلام عليك يا سيدنا يا رسول الله والسلام عليك يا سيدنا يا رسول الله وعلى آلك وأصحابك يا حبيب الله اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين الله يا قبول يا رحمانه
എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ പാതിരാത്രിയിലും ഈ മജ്‌ലിസിൽ സമ്മേളിച്ചവരുണ്ടോ, നീ അത് പൂർത്തിയാക്കണം അല്ലാഹ. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം അല്ലാഹ. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ. മരണപ്പെട്ടവരുടെ ദർജ ഉയർത്തണം അല്ലാഹ. ഖബർ സ്വർഗമാക്കണം അല്ലാഹ. നമ്മളെ പള്ളിയുടെ പ്രസിഡന്റും അങ്ങനെ തുടങ്ങി ഈ നാട്ടുകാർ ഒക്കെ ഇവിടെ ഉണ്ട്. നമ്മളെ അബ്ബാസാക്ക സൂര്യത കാഫി ഉൾപ്പെടെ ഇവിടെയുള്ള മദനിമാരും ഉസ്താദുമാരും മുദരിസന്മാരും മാലിമ്യങ്ങളൊക്കെ എല്ലാവർക്കും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ട്. ഈ നാട്ടുകാർക്ക് അല്ല ബർക്കത്ത് ചെയ്യട്ട്. ഈ നാട്ടിൽ അല്ലാഹു സന്തോഷം നൽകട്ടെ. പ്രയാസങ്ങൾ അല്ലാഹു നീക്കിത്തരട്ടെ. ലൈവിൻ്റെ ആളുകൾക്കും മൈക്കിൻ്റെ ആളുകൾക്കും ഒക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാല്ലാ ദുആക്ക് ഇജാബത്തുള്ള ഒരു വഖത്താണ്. ശ്രേഷ്ഠമായ മാസമാണ്, ശ്രേഷ്ഠമായ സമയമാണ് ഒക്കെ മനസ്സിലാക്കിയിട്ട് പലവരും പല വിഷമങ്ങളും വേദനകളും ഒക്കെ ഉള്ളവരുണ്ട്. ഓൺലൈനിലൂടെ ലൈവായി പ്രവാസികളടക്കം നമ്മുടെ ഈ മജ്ലിസിലുണ്ട്. നമ്മുടെ വെളിയങ്കോട് ഉമർ ഹാജി റിയാദിൽ നിന്ന് നമ്മോടൊപ്പം ഈ മജ്ലിസിലുണ്ട്. എല്ലാവർക്കും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു കബൂലാക്കി തരട്ടെ. ആറ്റൂർ ഉസ്താദിൻ്റെ ജാമിഅ നസ്രത്തുൽ ഇസ്ലാം എന്ന് പറയുന്ന മഹത്തായ ഞങ്ങളുടെ മലപ്പുറം ജില്ലയിലെ വളരെ ശ്രേഷ്ഠമായ സ്ഥാപനം അല്ലാഹു കബൂലാക്കി തരട്ടെ. വലിയ നൽകി അല്ലാഹു അതിനെ വളർത്തി ഉയർത്തി തരട്ടെ. അതിൻ്റെ സഹായികൾക്ക് സഹകാരികൾക്കൊക്കെ രണ്ട് ലോകത്തും അല്ലാഹു സന്തോഷം നൽകട്ടെ. എല്ലാവർക്കും വേണ്ടി ദ്വാരക്കാണ് നമ്മളെ ഖാസിം ഹാജി പത്മുഞ്ച. മൽജാ സുലൈമാൻ ഹാജിൻ്റെ മകൻ രണ്ട് കിഡ്നിയും ഫൈൽഡായിട്ട് ഈ സദസ്സിൽ ഡയാലിസിസ് ചെയ്യുകയാണ്. അവർ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ വളരെ പെട്ടെന്ന് ഷിഫ നൽകണം അല്ലാഹ്, ആഫിയത്ത് നൽകണം അല്ലാഹ്. ധാരാളം നമ്മുടെ സ്നേഹികൾ ഇവിടെ ഉണ്ട്. എല്ലാവർക്കും വേണ്ടി അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناءا عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت صحيلتنا أعظنا انظرنا أدركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا طواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راغبين في فضلك راجين من رحمتك متوسلين بجميع من
അംലംത ഇലൈക യ റബ്ബന. പരിശുദ്ധ ശഅബാനിലെ ഈ ദർസിന്റെ കല്ലേരിയിലെ ദർസിന്റെ ഈ ഇൽമിന്റെ മഹനീയ മജ്‌ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാകാദ ഖബൂലാക്കണം റഹ്മാൻ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാ. അവിടത്തോടുള്ള ഹുബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം അല്ലാ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാ. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം അല്ലാ. സാധുക്കളായ ഞങ്ങളെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റ് കുറ്റങ്ങളും റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. റബ്ബനാ വലംനാ അൻഫുസ وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാഹ, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. എന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ. കിബ്ര ഹസദ് റിയാ ഉജ്ബ് നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅ്രിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാൻ യാ അല്ലാഹ്, യാ റഹീം യാ അല്ലാഹ്, യാ മലിക് യാ അല്ലാഹ്, ലൈസ ലദൈനാ അമൽ യുഖദ്ദിബുന ഇലൈക ബഅദൽ ഈമാൻ ഇല്ലാ മഹബ്ബത്തു അംബിയാഇക വഔലിയാഇക വഉലമാഇ ദീനിക വസ്വാലിഹീൻ നസ്അലുക ബിഹബ്ബിഹിം നവ്വർ ഖുലൂബന. അല്ലാഹുമ്മ നവ്വർ ഖുലൂബന, അല്ലാഹുമ്മ നവ്വർ ഖുലൂബന ബിൽ ഇൽമി വത്തഖ്വ, അല്ലാഹുമ്മ നവ്വർ ഖുലൂബന ബിനൂരി മഅ്രിഫതിക വഹിദായതിക വംല قلوبنا بمحبتك ومحبة حبيبك سيدنا محمد സല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്ര കൊണ്ട് ഖൽബ് ഹയാതാക്കണം അല്ലാഹ്, ഈമാനേറ്റി തരണം അല്ലാഹ്, തഖ്‌വയേറ്റി തരണം അല്ലാഹ്, നാഫിയ ഇൽമനെ വർദ്ധിപ്പിക്കണം അല്ലാഹ്, വറഇയേറ്റി നിലനിർത്തണം അല്ലാഹ്, ഹറാമല്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാഹ്, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല റബ്ബേ, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാഹ്, ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ്. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, പ്രത്യേകിച്ച് ഇവിടെ നടക്കുന്ന ദർസുമായി, ഇവിടെ നടക്കുന്ന സ്വലാത്ത് സദസ്സുമായി, ആത്മീയ സംരംഭങ്ങളുമായി, അഹ്ലു സുന്നയുടെ പ്രവർത്തനങ്ങളുമായി, പ്രത്യേകിച്ച് ഇന്ന് ഈ ദർസ് വാർഷിക മജ്‌ലിസുമായി, തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് ഇവിടെ കൂടിയ സയ്യിദന്മാർ, പണ്ഡിതന്മാർ, നേതാക്കൾ, സഹോദര സഹോദരിമാർ, ഓൺലൈനിലൂടെ ലൈവായി ഞങ്ങളോടൊപ്പമുള്ളവർ, ബായാർ സ്വലാത്ത്, കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകൾ ഉൾപ്പെടെ അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംരംഭങ്ങളുമായി സഹായികളായ സഹകാരികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പാക്കണം അല്ലാ, വിഷമങ്ങൾ തീർക്കണം അല്ലാ, ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം അല്ലാ. മാരക മഹാമാരി കൊറോണ ഉൾപ്പെടെ, ക്യാൻസർ ഉൾപ്പെടെ ആര് ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നു, ആജിലായ ശിഫ നൽകണം റഹ്മാൻ, കാമിലായ സുഹത്ത് നൽകണം അല്ലാ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾ
ഏവർക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാനെ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. അല്ലാഹ നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുക്കാൻ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂഖാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി മഹനീയ മജ്‌ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ. ഹഖുകളോട് ഞങ്ങളിൽ ഒരാളെയും മൗതാക്കല്ല അല്ലാഹ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല അല്ലാഹ. ആര് ഞങ്ങളും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാനെ. അപകടങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം അല്ലാഹ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാനെ, കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെയും പറയപ്പെട്ടവരെയും നിന്റെ പ്രത്യേകമായ ഹിഫ്ദ് നൽകി നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാഹ്, പെടുന്നനെ മൗതാക്കല്ല അല്ലാഹ്, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗതാക്കല്ല അല്ലാഹ്, ഞങ്ങളിൽ ഒരാളെയും ഐസിയുവിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാഹ്. ബോധമില്ലാതെ വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്നവരുണ്ട്, നീ ബോധം നൽകണം റഹ്മാനെ. കല്യാണം കഴിഞ്ഞ് മക്കളല്ലാതെ സങ്കടപ്പെടുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവർക്ക് ഖൈറായ മക്കളെ നൽകണം അല്ലാഹ്, ഉള്ള മക്കളെ സ്വാലിഹുള്ള സ്വാലിഹീങ്ങളാക്കണം അല്ലാഹ്, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാഹ്, ഓപ്പറേഷനെ തൊട്ട് കാക്കണം റഹ്മാനെ. ഞങ്ങളെ മക്കൾക്ക് മുതഅല്ലിമുകൾക്ക് പഠനത്തിൽ ഉയർച്ച നൽകി, പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അദബുള്ള സുന്നി മക്കളാക്കണം അല്ലാഹ്. ഞങ്ങളെ ദർസിലും അൽമലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ബിസിനസ്സിലും നീ നൽകിയ മുഴുവത്തിലും ഇവിടെ കൂടിയ സകല ജനങ്ങളിലും വലിയ ബറക്കത്ത് നൽകണം അല്ലാഹ്, നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാഹ്. സെഹറ് കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാഹ്, സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാഹ്, രോഗികളാക്കല്ല അല്ലാഹ്, ആയുസ് ചുരുക്കല്ല അല്ലാഹ്, അപകടത്തിൽ പെടുത്തല്ല അല്ലാഹ്, കുടുംബം ചിന്ന ഭിന്നമാക്കല്ല അല്ലാഹ്. ഏത് സെഹറോ ഐനോ ശൈത്താനോ ഞങ്ങളെയോ ഞങ്ങൾക്ക് നീ നൽകിയതിലോ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേയിലേക്ക് ചേർത്ത് അവിടത്തെ മാസം എന്ന് പറഞ്ഞ പവിത്ര ശഅബാനിലെ ഈ പാതിരാത്രിയോടടുത്ത ഈ പവിത്ര മജ്‌ലിസിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് സകല സെഹറും ഞങ്ങളിൽ നിന്ന് ബാത്തിലാക്കണം റഹ്മാൻ. ഐന നശിപ്പിക്കണം അല്ലാഹ്, ശൈത്താനെ ഹലാക്കാക്കണം അല്ലാഹ്, സാഹിദീങ്ങള് ഹാസിദീങ്ങള് വാലിമീങ്ങള് കുഫാരീങ്ങള് ഫതാനീങ്ങള് മുഫ്സിദീങ്ങള് മുതകബ്ബിരീങ്ങള് മുബ്തദീങ്ങള് ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ശർറിൽ നിന്നും റബ്ബേ നിന്റെ പ്രത്യേകമായ ഹിഫ്ദ് നൽകി നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാഹ്. ഒരു ചതിയിലും ഒരു ഫിത്ന ഫസാദിലും ഒരു കള്ളക്കേസിലും ഞങ്ങൾ അകപ്പെടുത്തല്ല അല്ലാഹ്. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, നീ രക്ഷപ്പെടുത്തണം അല്ലാഹ്. ടുത്തും മറ്റുമായി വന്നിരായ താജു ശരിയ ഉസ്താദ് ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാഹ്, ഖബർ സന്തോഷത്തിലാക്കണം അല്ലാഹ്. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാന്. കല്യാണ പ്രായമെത്തി വിവാഹം ശരിപ്പെടാത്ത പെൺകുട്ടികൾ ആൺകുട്ടികൾ നൽകണം റഹ്മാന്. വീടില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്, ഖൈറായ വീട് നൽകണം അല്ലാഹ്. വീടിന്റെ മസ്ജിദ് ബിൽഡിംഗ് സ്ഥാപന നിർമ്മാണങ്ങളൊക്കെ വിഷമല്ലാതെ പൂർത്തീകരിക്കണം റഹ്മാൻ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ ജോലി നൽകണം അല്ലാഹ്. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം അല്ലാഹ്. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ
ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹമ്മീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയ്മത്ത് കണ്ടതുപോലെ യഖ്ബത്തിലും മനാമിലും അസ്ഹാബ് പ്രശംസിച്ച കാന്ന ശംസ തദൂറു ഫീ വജ്ഹിഹി അക്മലുൽ ഖൽഖായ അജ്മലുൽ ഖൽഖായ തങ്ങളെ പല തവണ കാണാൻ ഈ പവിത്ര മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാൻ. അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാൻ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് അല്ലാഹുമ്മ ജഅൽനാ മിനൽ തവ്വാബീന വജഅൽനാ മിനൽ മുത്തതഹിരീന വജഅൽനാ മിൻ ഇബാദിക സ്വാലിഹീൻ ഞങ്ങൾ വുളുവിലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം അല്ലാഹ്. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാഹ്. ഈമാൻ സലാമത്തിലാക്കണം അല്ലാഹ്. ഖബറുൽ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാഹ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വശഅബാൻ വബല്ലഅനാ റമളാൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين وبحقه صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد ربي صلي عليه وسلم وصلي على جميع الانبياء والمرسلين والحمد لله رب العالمين എല്ലാവരും പരമാവധി സദഖ ഇങ്ങോട്ട് കൊണ്ടുവരണം. ഈ ദർസിലേക്ക് വേണ്ടി ഈ പരിപാടിയിലേക്ക് വേണ്ടി വലിയ സദഖ നിങ്ങൾ തരണം. അല്ലാഹു ബർക്കത്താക്കി തരട്ടെ. ഹലോ.